പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളിക്കെതിരെ മർദ്ദന പരാതി നൽകിയ യുവതി കേസിൽ മൊഴി നൽകാൻ ഹാജരായി യുവതി പരാതി നൽകിയ കോവളം പോലീസ് സ്റ്റേഷനിലെത്തിയതിനു ശേഷം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലും എത്തി പരാതിക്കാരിയെ കാണാനില്ലെന്ന് കാണിച്ച് സുഹൃത്ത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എം എൽ എക്കെതിരായ പരാതിയിലെ അന്വേഷണം നടക്കുന്ന കോവളം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ശേഷമാണ് അധ്യാപിക വഞ്ചൂരിലെത്തിയത് വിവാദമായപ്പോൾ യുവതി തമിഴ്നാട്ടിലേക്ക് മാറി നിന്നു എന്നാണ് സൂചന കേസ് ഒതുക്കി തീർക്കാൻ ഇപ്പോഴും സമ്മർദ്ദമുണ്ടെന്നാണ് സൂചനകൾ എൽദോസ് കുന്നപ്പിള്ളിക്കൊപ്പം ഒരുമിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നാലെ എം എൽ എ മർദ്ദിച്ചുവെന്നുമാണ് യുവതിയുടെ പരാതി തിരുവനന്തപുരത്തെ ഒരു സ്കൂളിലെ അധ്യാപികയാണ് പരാതിക്കാരി കഴിഞ്ഞ മാസം ഇരുവരും കോവളം സന്ദർശിക്കുന്നതിനിടയിലാണ് മർദ്ദനമുണ്ടായതെന്നാണ് പരാതിയിലുള്ളത് ഒരാഴ്ച മുമ്പാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ലഭിച്ചത് പരാതിയിൽ കോവളം സി ഐ ആണ് അന്വേഷണം നടത്തുന്നത് അതേസമയം സംഭവത്തെ അറിയില്ലെന്നും പരാതി പോലീസ് അന്വേഷിക്കട്ടെ എന്നുമാണ് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞത് നേരത്തെ വട്ടിയൂർക്കാവിലെ അധ്യാപികയെ മൊഴി നൽകാൻ രണ്ടു വട്ടം വിളിപ്പിച്ചിട്ടും മൊഴി നൽകിയിരുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എറണാകുളം സ്വദേശിനിയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ സുഹൃത്തുമായ പരാതിക്കാരിയാണ് മൊഴിയെടുക്കാനായി രണ്ടു വട്ടം കോവളം പോലീസ് വിളിച്ചു വരുത്തിയത് ഇവർ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ നൽകിയ പരാതിയുടെ ഭാഗമായാണ് പോലീസ് വിളിച്ചു വരുത്തിയത് എന്നാൽ ഇപ്പോൾ മൊഴി നൽകാനില്ലെന്നും കൂടുതൽ സമയം വേണമെന്നും യുവതി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു യുവതി മൊഴി നൽകാത്തതുകൊണ്ട് തന്നെ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാകാത്ത അവസ്ഥയിലായിരുന്നു പോലീസ് മൊഴി നൽകിയാൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച വകുപ്പുകൾ പോലീസിന് ഇടേണ്ടതായി വരും അങ്ങനെയെങ്കിൽ ജാമ്യം പോലും ലഭിക്കാത്ത കേസിൽ എം എൽ എ പ്രതിയാകുന്ന അവസ്ഥയും ഉണ്ടാകും ഇന്ന് യുവതി എന്ത് മൊഴിയാണ് നൽകിയത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല വട്ടിയൂർക്കാവിലെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായ യുവതിക്ക് എൽദോസ് കുന്നപ്പിള്ളിയുമായി വർഷങ്ങളുടെ സൗഹൃദമുണ്ട് സംഭവം നടന്ന ദിവസം എൽദോസ് കുന്നപ്പിള്ളിയും യുവതിയും കോവളം ഭാഗത്ത് ഉണ്ടായിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതിനായി ഇരുവരുടെയും മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിക്കും ഇതിന്റെ ഭാഗമായി ഇരുവരുടെയും ഫോൺ നമ്പറുകൾ സൈബർ സെല്ലിന് കൈമാറിയെന്നാണ് വിവരം എന്തായാലും പരാതി നൽകിയ യുവതി കേസിൽ മൊഴി നൽകാൻ ഇപ്പോൾ ഹാജരായിരിക്കുകയാണ് യുവതി പരാതി നൽകിയ കോവളം പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം പിന്നീട് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലും എത്തിയിരുന്നു പരാതിക്കാരിയെ കാണാനില്ലെന്ന് കാണിച്ച് സുഹൃത്ത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു എം എൽ എക്കെതിരായ പരാതിയിലെ അന്വേഷണം നടക്കുന്ന കോവളം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ശേഷമാണ് ഇത്തരത്തിൽ യുവതി വഞ്ചിയൂരിലെത്തിയത്